ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും തിട്ടൂരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പ്രിവ്യൂവിലേക്കാണ്. മൈക്ക് എന്ന മലയാള ചിത്രം. ആഷിഖ് അക്ബർ അലി കഥയെഴുതി, വിഷ്ണു ശിവപ്രസാദ് സംവിധാനം ചെയ്ത, അതായത് ജോൺ എബ്രഹാം എന്ന നടൻ നിർമ്മിച്ച ചിത്രമാണ് മൈക്ക്. ഈ ചിത്രത്തിൻ്റെ പ്രിവ്യൂവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ചിത്രം വ്യത്യസ്തമായ കഥ പറയുന്നു. അതായത് ഒരു പെൺകുട്ടി, സാറ എന്ന പെൺകുട്ടി ആണാകാൻ കൊതിക്കുന്നു. സ്വാതന്ത്ര്യവാഞ്ചയാണ്. സ്വാതന്ത്ര്യം ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നല്ലേ? സ്ത്രീക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം പോരാ. പാതിരാത്രി ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. കൊച്ചുകുളപ്പം കാലത്തും പാതിരാത്രിയുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. മണിയടിച്ച പോലെ 6 മണിക്ക് വീട്ടിൽ കയറാൻ പറ്റുന്ന സമ്മതമല്ല, മനസ്സില്ല. പ്രഗ്നൻസി, അത് പറയുന്നു, ഡെലിവറി ഭയങ്കര വേദനയാണ്. ആ വേദന, പ്രസവ വേദന അനുഭവിക്കുവാൻ വയ്യ. ഇതൊക്കെ കൊണ്ടാണ് ഒരുപാട് കാരണങ്ങളുണ്ട് അവൾക്ക്. പക്ഷേ സാറ എന്ന ആ വേഷം ചെയ്യുന്നത് അനശ്വര രാജനാണ്. അനശ്വര രാജൻ ഇനിയും ആ കഥാപാത്രത്തിൽ നിന്ന് തിരികെ വന്നിട്ടില്ല. ഇപ്പോഴും ആണായി തന്നെ നിൽക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അത്രത്തോളം ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞു. കൂടെ അഭിനയിക്കുന്നത് രഞ്ജിത്ത് സജീവാണ്, അക്ഷയ് രാമകൃഷ്ണനുണ്ട്, സിനി എബ്രഹാമുണ്ട്, ജിനു ജോസ് ഉണ്ട്, അഭിറാമുണ്ട്. മികച്ച താരനിര തന്നെയുണ്ട്. ഈ ചിത്രത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഹൃദയത്തിന് ശേഷം ഹിഷാം അബ്ദുൽ വഹാബ് സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണ്. ലക്കി എന്ന ഒരു ഗാനം നിങ്ങൾ കേട്ട് കാണും, ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു. ഇനി ഉത്തരം, അതിലും സംഗീത സംവിധാനം നിർവഹിക്കുന്നുണ്ട്. രണദിവയാണ് ഇതിൻ്റെ ഛായാഗ്രഹം, ക്യാമറ ചലിപ്പിക്കുന്നത്. എല്ലാം കൊണ്ടും എന്തുകൊണ്ടും വ്യത്യസ്തമായ ചിത്രമാകും ഈ 19-ാം തീയതി വെള്ളിയാഴ്ച ഇത് റിലീസ് ചെയ്യാനിരിക്കുന്ന. അപ്പോൾ എല്ലാ വിജയാശംസകളും നേരുകയാണ് ഈ മൈക്ക് എന്ന മലയാള ചിത്രത്തിന്. തിട്ടൂരത്തിൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ബൈ.